Namaskaram and welcome back to my channel Go Glam with Kirti. So ee video le nammal kaanam vannoru saree draping tutorial aanu. Enikku adhaayathu oru year thu request cheytha video onnalla, pakshe ippo kalyanangaldeyum korakke season aanallo. Adu mathramalla enikkum kore kalyanangal attend cheyanundi ee adutha enne ee rendu maasangalayittu. Appo njan vicharichu endayalum oru saree draping tutorial idam. Appo video ki kadakkunnathinu munnayittu aarengilum njangade channel pudhiyathayittu vannanengil welcome to our family. Family member aanu just on subscribe cheytha mathi. Subscribe cheyyanadhu oppam thanne thottapurathu oru bell icon varum. Adum kooda ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ ഞാൻ എന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വീഡിയോ പോലും മിസ് ചെയ്യാണ്ട് കാണണം. ആൻഡ് ബൈ ദ വേ, ഈ ചെയിൻ ആൻഡ് ഇയറിംഗ്സ് ഞാൻ ചെന്നൈയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. അതിൻ്റെ ഹോള് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ ലിങ്ക് ചെയ്യാം. അപ്പോൾ അതും കാണാൻ മറക്കരുത്. സോ വിത്ത് ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ടു ദി വീഡിയോ. ലെറ്റ്സ് ഗോ. ഫസ്റ്റ് ഞാനിങ്ങനെ എന്താ പറയുക, കണ്ടില്ലേ, അണ്ടർ സ്കേർട്ട് ഇട്ടിട്ടുണ്ട്. ബ്ലൗസ് ഞാൻ ലാസ്റ്റായിരിക്കും ചേഞ്ച് ചെയ്യുക. അപ്പോൾ അണ്ടർ സ്കേർട്ട് ഇട്ടിട്ട് ഈ റൈറ്റ് സൈഡിലാണ് ഇപ്പോൾ കെട്ടണത്. ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ഈ സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഈ കെട്ട് ഇവിടെ ഉണ്ടെങ്കിൽ അതൊരു ബൾജിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് കൊണ്ടുവരുന്ന എനിക്ക് തോന്നി. അപ്പോൾ പിന്നെ ഞാൻ റൈറ്റിലാണ് ഇപ്പോൾ കെട്ടാറ് കൂടുതലും. അപ്പോൾ അപ്പോൾ റൈറ്റ് സൈഡിൽ നല്ല അത്യാവശ്യം ടൈറ്റായിട്ട് കെട്ടി വെച്ചു. പിന്നെ ഞാൻ ചെരുപ്പ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാണാൻ പറ്റുന്ന വിശ്വാസം, കണ്ടില്ലേ, നല്ല ഹൈ ഹീൽസാണ്. എന്നിട്ട് കല്യാണത്തിൻ്റെ ചെരുപ്പാണ്. അപ്പോൾ ഞാൻ സാരികളൊക്കെ ഇടുമ്പോൾ കൂടുതലും ഈ ചെരുപ്പാണ് ഇടാറ്. നല്ല ഹൈറ്റ് കിട്ടും. അപ്പം ചെരുപ്പ് ഓൾറെഡി ഇട്ടിട്ട് വേണം സാരി ഉടുക്കാൻ. അതാണ് കൺവീനിയൻറ്റ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചെരുപ്പ് ഇടാണ്ട് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു ഹൈറ്റിലായിരിക്കും നിങ്ങൾ ഉടുക്കുക. അപ്പോൾ ഉടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ചെരുപ്പ് ഇടാൻ നിൽക്കുമ്പോൾ ഈ ഇത് വല്ലാണ്ട് ഇങ്ങനെ കയറി നിൽക്കും സാരി. അപ്പോൾ ഓൾറെഡി നമുക്ക് വേണ്ട ലെവൽ കിട്ടണമെങ്കിൽ ചെരുപ്പ് ഇട്ടിട്ട് വേണം ഉടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ സാരി. ഒരു കോട്ടൺ സിൽക്കാണ്. ഇത് ആക്ച്വലി എൻ്റെ ചേച്ചിയുടെ സാരിയാണ്. അപ്പോൾ ഈ സാരിയാണ് ഞാൻ എടുക്കാൻ പോണത്. ഇതങ്ങനെ അയോണൊന്നും അധികം ചെയ്തിട്ടില്ല കേട്ടോ, അപ്പം അത് ഇഗ്നോർ ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് മുന്താണി. മുന്താണിയാണ് ഇവിടെ വരിക. അതറിയാമല്ലോ, അതൊക്കെ എല്ലാവർക്കും അറിയണ്ടാവും. അപ്പം ഞാൻ ഏകദേശം അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം നോക്കിയിട്ട്, ഇതാണ് നമ്മുടെ കുത്തൻ്റെ എൻഡ്. ഇപ്പോൾ സാരി എടുക്കുമ്പോൾ എപ്പോഴും ലെഫ്റ്റിലേക്കാണ് ചുറ്റൽ വരിക. നിങ്ങളുടെ ലെഫ്റ്റ് ഭാഗത്തേക്കാണ് ചുറ്റൽ വരിക. എന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ലെഫ്റ്റ് സൈഡിലാണല്ലോ, നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ എന്താ പറയുക ഈ സംഭവം ഇടുക, മുന്താണി. അപ്പോൾ ഫസ്റ്റ് കുത്തുമ്പോൾ റൈറ്റിൽ കുത്തിയിട്ട് ലെഫ്റ്റിലേക്ക് എടുക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ അങ്ങനെ ഒന്ന് കെട്ടി വെക്കുകയാണെങ്കിൽ അത് നല്ല കൺവീനിയൻസ് ആയിരിക്കും. ഇതും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്ന ഒരു സംഭവമല്ല, പക്ഷേ ഇതും അത് നന്നായി സെക്യൂർ ആയിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നി. അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിനു വേണ്ടി കാണിക്കുകയാണ്. പക്ഷെ ഞാൻ പലപ്പോഴും ഈ സ്റ്റെപ്പ് അങ്ങനെ ചെയ്യാറില്ല, ടു ബി ഓണസ്റ്റ്. നിങ്ങളൊന്ന് കെട്ടി വയ്ക്കുക, എന്നിട്ട് ഇത് റൈറ്റ് സൈഡിൽ ഇങ്ങനെ കുത്തുക. അപ്പം അതവിടെ ഇനി ഇങ്ങനെ സെക്യൂർ ആയിട്ട് ഇരുന്നോളൂ. ഈ ഒരു കെട്ടും കൂടി ഇവിടെ വരുമ്പോൾ ശരിക്കും ഇവിടെ നല്ലൊരു ഷേപ്പും കൂടെ കിട്ടും നമുക്ക് അറ്റ് ദി എൻഡ്. അപ്പോൾ ഇനി നമുക്കിതിങ്ങനെ കുത്താൻ തുടങ്ങാം. ഇങ്ങനെ പതുക്കെ പതുക്കെ ഇൻസേർട്ട് ചെയ്ത് പോവാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പാവാടയ്ക്ക് താഴെയായിട്ട് തന്നെയല്ല സാരി നിൽക്കണമെന്ന് ഒന്ന് ശ്രദ്ധിക്കണം. എസ്പെഷ്യലി ബാക്കിലൊക്കെ കുത്തുമ്പോൾ കുറച്ച് കയറി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. എന്നിട്ട് ഒരു റൗണ്ട് ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഞാനത് ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് പിന്നെ ഞൊറി എടുക്കാനുള്ള അത്രയും ലെങ്ത്ത് ഞാൻ ഇങ്ങനെ എടുത്ത് വയ്ക്കും. ഓൾറെഡി ഇങ്ങനെയാണ് ഞാനെടുക്കാറ് കേട്ടോ. ഇനി വേറെ ആൾക്കാരെങ്ങനെ എടുക്കാൻ എനിക്ക് അറിയില്ല. ഞാനും ഒരു ബിഗിനറാണ്, അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതൊരു നല്ല ഈസി മെത്തേഡാണ് ബിഗിനേഴ്സിന്. എന്നിട്ട് ഈ മുണ്ടാണി ഞാൻ ഇങ്ങനെ പിടിക്കും. എന്നിട്ട് ഒരു റൗണ്ട് ബാക്കിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവരും. ഓക്കെ, ഇതിവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒന്ന് ഇങ്ങനെ ചുമ്മാ ഞൊറിയണതൊക്കെ കാണിക്കുള്ളൂ. ഞൊറിയൊന്നുമില്ല ശരിക്കും. ഇവിടെ ഒരു പിങ്ക് കുത്തിയാക്കി. എന്നിട്ട് അതിനനുസരിച്ച് ബാക്കി ഇങ്ങനെ എടുത്തിട്ട് ഹൈറ്റ് എത്ര, അതായത് എത്ര ലെങ്ത്തിലാണ് താഴേക്ക് കിടക്കണമെന്ന് നോക്കും. അപ്പം എനിക്ക് ഏകദേശം ഇത്രയും മതി. അതിനനുസരിച്ചാണ് ഇനി ബാക്കി അഡ്ജസ്റ്റ് ചെയ്യാൻ പോണത്. ഞാനിനി ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാം. ഇതിങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഞൊറി, മെയിൻ ഞൊറി എടുക്കാനുള്ള ഭാഗത്തേക്ക് കൊണ്ടുവരാണ് ചെയ്യുന്നത്. ഇത് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇതുണ്ടല്ലോ ഈ കൊണ്ടുവന്ന ഈ ഭാഗം ഒരു വി ഷേപ്പിൽ, വി എന്നല്ല ഇങ്ങനെ ചെരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കുത്തി വയ്ക്കും ടൈറ്റായിട്ട്. മനസ്സിലായില്ലേ, അതായത് ഈ ഫ്രണ്ടിൽ ഇങ്ങനെ വരുന്നുണ്ടല്ലോ ഈ കര, ഈ കര വരുന്നുണ്ടല്ലോ, ഈ കര ഇങ്ങനെ വന്ന് 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 ഇങ്ങനെ വന്ന് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ വന്ന് 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 ഇങ്ങോട്ട് ഇങ്ങനെ പോണം പോലെ ഇവിടെ ഇങ്ങനെ ചെരിച്ചിട്ട് ഇങ്ങനെ പിൻ കുത്തി വയ്ക്കും. ഈ പിൻ പുറത്തേക്ക് കുത്തിയാലും അകത്തുനിന്ന് കുത്തിയാലും കുഴപ്പമൊന്നുമില്ല, അതാണ് കാണാൻ പോണ പിന്നൊന്നുമല്ല. ഇനി എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാല്, ഈ ഒരു ഇവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുക. അല്ലാണ്ട് ചിലർ ഇവിടുന്നും സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ഇങ്ങനെ ഞൊറി എടുക്കാൻ. എനിക്ക് കുറച്ചുകൂടെ എളുപ്പം ഇവിടുന്ന് ഈ വീണിറക്കുന്ന ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ് എനിക്ക് എളുപ്പം.
ഞാനിതിങ്ങനെ പൊക്കിയിട്ട് അടുത്തുനിന്ന് കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു കുത്തിയതിൽ നിന്നാണ് ഞാൻ എടുക്കാൻ തുടങ്ങുന്നത് നൂറി. അപ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് ഇങ്ങനെ വിട്ടിട്ടാണ് തുടങ്ങാൻ, നമുക്ക് ഇങ്ങനെ കുത്താനുള്ളതാണ്. അപ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് ഇങ്ങനെ വിട്ടിട്ട് ഇങ്ങനെ ഞൊറിയാൻ തുടങ്ങാം. കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സാണ് കേട്ടോ എടുക്കാൻ, എനിക്ക് അതാ ഇഷ്ടം. ഞൊറിയൊക്കെ അടുത്ത് തന്നെ പഠിക്കണം, അതെത്ര പറഞ്ഞെന്നാലും. ഇപ്പം ഇങ്ങനെ ഒരു വിരൽ ഇവിടെ വയ്ക്കുക, ഇങ്ങനെ ഒരു വിരൽ വയ്ക്കുക, ഒന്നിങ്ങനെ ആക്കുക. അത് കഴിഞ്ഞ് ഈ ബാക്കിലത്തെ വിരൽ ഫ്രണ്ടിക്ക് കയറ്റി വയ്ക്കുക, അങ്ങടാക്കുക. പിന്നെ ഈ വിരൽ ഫ്രണ്ടിക്ക് കയറ്റി വയ്ക്കുക, ഇങ്ങടാക്കുക. ബാക്കിലത്തെ വിരൽ ഫ്രണ്ടിൽ കയറ്റി വയ്ക്കുക, ഇങ്ങടാക്കുക. ബാക്കിലത്തെ വിരൽ ഫ്രണ്ടിൽ കയറ്റി വയ്ക്കുക, ഇങ്ങടാക്കുക. അങ്ങനെയാണ് ഞൊറി എടുക്കുക. അങ്ങനെയാണ് ഞാൻ ഞൊറി എടുക്കാറ്. നിങ്ങളെങ്ങനെ എടുക്കുക എന്നൊക്കെ അറിയില്ല. അപ്പോൾ ഇതൊരു ഈസി മെത്തേഡാണ്. പിന്നെ ഇത് കോട്ടൺ സിൽക്കും കൂടെ ആയതുകൊണ്ട് കുറച്ചും കൂടെ എളുപ്പമാണ്. ഞാൻ ഷിഫോണൊക്കെ വെച്ചിട്ടുള്ളത് പിന്നീട് ഞാനും കൂടെ ഒരു എക്സ്പേർട്ട് ആയതിനു ശേഷം കാണിച്ചു തരാം. ഓക്കെ, ഇവിടുന്ന് വേണമെങ്കിൽ കുറച്ചിങ്ങനെ വിടുത്തിയിട്ട് ഒരു ഞൊറിയും കൂടി എടുക്കാം. കണ്ടോ, കറക്റ്റ് ഇതായി. എന്നിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒതുക്കുക, ഇവിടെ ഒന്ന് അടുക്കി വെച്ചു. ഇനി ഇവിടുന്ന് അടിയിലേക്കുള്ളതും കൂടെ ഇങ്ങനെ ഓരോരോ ഞൊറികളായിട്ട്. കണ്ടോ, ഇപ്പം ഇതിന് നമുക്ക് വേറെ ആരുടെയും ഹെൽപ്പ് ആവശ്യമില്ല, അതാണ് എൻ്റെ പ്രത്യേകത. ഇനി ഇതിങ്ങനെ ഇങ്ങനെ വെച്ചിരിക്കല്ലേ, ഇങ്ങനെ വരുന്ന രീതിയിലത് ഇത് കുത്താം. ഇപ്പം ബെല്ലി ബട്ടൺ എവിടെയാണെങ്കിൽ അതിൻ്റെ കുറച്ച് നടുവിലായിട്ടാണ് ഈ ഒരു പാർട്ടിങ് വരേണ്ടത്, അല്ലാതെ ഇതിൻ്റെ ഇങ്ങോട്ട് പോകരുത്. അപ്പം വൃത്തി ഉണ്ടാവില്ല കാണാൻ. ഓക്കെ, കുറച്ച് ബെല്ലി ബട്ടൻ്റെ അവിടെ ഇട്ട്. അതുപോലെ തന്നെ കുത്തുന്നതും ഉള്ളിൽ നല്ല ഫ്ലാറ്റ് ആയിട്ടാണോ ഇരിക്കണതെന്ന് ഉറപ്പ് വരുത്തുക, അല്ലെങ്കിൽ ഗർഭിണികളുടെ പോലെ ഉണ്ടാവും. അപ്പോൾ അത്രേ ഉള്ളൂ. എന്നിട്ട് പിന്നെ ബാക്കി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം ഇങ്ങനെ കൊഞ്ഞിട്ട് ഞാൻ ഓരോ പ്ലീറ്റും വൃത്തിയാക്കാണ് കേട്ടോ. ഇപ്പം അടിഭാഗം ഒക്കെ ആയി, നമുക്ക് മോൾ ഭാഗം ശരിയാക്കാം. മോൾ ഭാഗം ശരിയാക്കാനായിട്ട് ഇവിടെ ഈ വീല് കുത്തി വെച്ചിട്ടുള്ളത് ഇങ്ങനെ വൃത്തിയായിട്ട് ഇങ്ങനെ തിരിച്ചിരിച്ച് കൊണ്ടുവരിക. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഈ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വരണം. ഓക്കെ, എന്നിട്ട് ഇവിടെ കുത്തി വെച്ചിരിക്കണം അഴിക്കാം നമുക്ക്. എന്നിട്ട് ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ കുത്തി വയ്ക്കണം. അപ്പം ഞാൻ ഈ ബ്ലൗസ് ഇട്ടിട്ട് വരാം, എന്നിട്ട് ബാക്കി കാണിക്കാം. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ബ്ലൗസ് ചേഞ്ച് ചെയ്തു. ഇനി ഇത് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കുത്താണ്. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒന്ന് കുത്തി, അത്രേ ഉള്ളൂ കേട്ടോ ഇവിടെ ഇങ്ങനെ കുത്തി. ഇനി ഈ ഭാഗം ഷേപ്പ് ആകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അതായത് ഈ അടിഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ വലിച്ച് വലിച്ച് കൊണ്ടുവന്നാലാണ് നല്ല ഷേപ്പായിട്ട് ഇരിക്കുള്ളൂ. ഇപ്പം മുന്താണി എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഈ ഒരു മുന്താണി ഇങ്ങനെ പോണത് കണ്ടോ, ഇങ്ങനെ ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം, ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലേക്ക് ആയിരിക്കണം പ്ലീറ്റ് എടുത്ത് പോകേണ്ടത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ സാധാ പോലെ ഇങ്ങനെ ഞൊറിയുക, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അങ്ങനെ ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലേക്ക് ഞൊറിഞ്ഞു പോവുക. എന്നിട്ട് അതിനനുസരിച്ച് അടിയിലേക്ക് എല്ലാ പ്ലീറ്റ്സും കറക്റ്റ് ആക്കുക. ഇപ്പോൾ ഓരോ സെക്ഷനും കഴിയുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പിൻ കുത്താം, അപ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. സോ ഞാൻ ഇവിടെയും ഫ്രണ്ടിലും ബാക്കിലും ഒരു പിൻ വീതം കുത്തി ഷോൾഡറിൻ്റെ. അത് ശരിക്കും എന്താ പറയുക, നീറ്റായിട്ട് നിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വയറ് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനെ കയറ്റിയിട്ട് പിൻകുത്താം കേട്ടോ. സോ യാത്രയേ ഉള്ളൂ, എളുപ്പമല്ല. ഇതിപ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് തേച്ചിട്ടുള്ള സാരി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നീറ്റായിട്ട് നിന്നത്, തേക്കാത്ത കാരണമാണ് ഇങ്ങനെ കുറച്ചൊന്ന് പഫി ആയിട്ട് നിൽക്കുന്നത്. അതല്ലാതെ ബാക്കിയെല്ലാം അത്യാവശ്യം നീറ്റായിട്ടുണ്ട്. എനിക്ക് എസ്പെഷ്യലി ഈ സാരിയുടെ കളറ് ഭയങ്കര ഇഷ്ടമാണ്, നല്ലൊരു എന്താ നേവി ബ്ലൂ, ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. എൻ്റെ ചേച്ചിയുടെ സാരിയാണ്, പക്ഷെ ഈ കളർ ഞാൻ എന്നെ വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് കുറച്ച് ജ്വല്ലറി ഇട്ടിട്ട് വന്നു, ഒന്നു കംപ്ലീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ലുക്കിന്. കണ്ടില്ലേ, ഈസി അല്ലേ. വിചാരിക്കണം, എളുപ്പമല്ലേ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കോട്ടൺ സിൽക്ക് സാരികൾ എന്ന് പറഞ്ഞാൽ, ഭയങ്കര ഫാനാണ് ഞാൻ കോട്ടൺ സിൽക്സിൻ്റെ. അപ്പോൾ ഇതെൻ്റെ ചേച്ചിയുടെ സാരിയാണ് ബൈ ദ വേ. എനിക്കങ്ങനെ സ്വന്തമായിട്ട് കോട്ടൺ സിൽക്ക് ഒന്നോ രണ്ടോ കൂടെ ഉള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് വാങ്ങണമെന്നുണ്ട്, ഈ കളറൊക്കെ വാങ്ങണം എനിക്ക്. പിന്നെ ഈ കുറേ കല്യാണങ്ങൾ നടക്കുന്ന മാസം കൂടെ അതുകൊണ്ടാണ് ഞാൻ വേഗം ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്, എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് തോന്നി. അതുപോലെ തന്നെ ഷിഫോൺ, പിന്നെ ഫാൻസി സാരികൾ, അങ്ങനത്തെ പല പല ടെക്സ്റ്ററുള്ള സാരികളുടെയൊക്കെ ട്യൂട്ടോറിയൽസ് ഞാൻ ഇടാം. കാരണം എനിക്കറിയാം എല്ലാത്തിനും സെപ്പറേറ്റ് റിക്വസ്റ്റ് വരുന്നതാണ്.
പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായി തേച്ചിട്ട് ഇങ്ങനത്തെ കോട്ടൺ സിൽക്ക് കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഇതിപ്പോൾ പഫി ആയിട്ടിരിക്കണേ കണ്ടില്ലേ, അത് ഞാൻ ശരിക്കും തേച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഈ ട്യൂട്ടോറിയലിന് വേണ്ടി പുറത്തെടുത്താണ് ഈ സാരി കുറച്ച് കാലമായി എടുത്തിട്ട്. അപ്പോൾ നന്നായിട്ട് തേച്ച് അടിപൊളിയാക്കിയിട്ട് വേണം, പിന്നെ ഫോൾഡ് ചെയ്യുമ്പോഴൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ഒബ്വിയസ്ലി എനിക്ക് കുറച്ച് ഫിറ്റിംഗ് പ്രോബ്ലംസ് ഉണ്ട്, കാരണം എൻ്റെ ചേച്ചിയുടെയാണ് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അവളുടെ ബ്ലൗസും കൂടെയാണ് ഇത്. പക്ഷേ എന്നാലും ഓൾമോസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ആൻഡ് ഐ വിൽ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ, ഗുഡ് ബൈ.